നമസ്കാരം. എസ് ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അന്തിക്കാട് പുത്തൻ പീടിക സെന്റ് ആന്റണീസ് ദേവാലയത്തിന് നേരെ ആക്രമണം. റാവു ബഹദൂർ വി വി ഗോവിന്ദൻ സ്മാരക സമാജത്തിന്റെ 34-ാമത് സ്കോളർഷിപ്പ് വിതരണം കൈപ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് സ്കൂളിൽ നടന്നു. കേരള സ്റ്റേറ്റ് വേട്ടുവ മഹാസഭ പെരിഞ്ഞനം ഈസ്റ്റ് ശാഖ കുടുംബസംഗമവും വിദ്യാർത്ഥി പ്രതിഭകളെ ആദരിക്കലും നടത്തി. വാർത്തകൾ വിശദമായി. പഴുവിൽ സെന്റ് ആന്റണീസ് പള്ളിക്ക് നേരെ നടന്ന ആക്രമണത്തിന് പിന്നാലെ പുത്തൻപീടിക സെന്റ് ആന്റണീസ് പള്ളിക്ക് നേരെയും ആക്രമണം. ആക്രമണത്തിൽ ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. പള്ളിയുടെ കുമ്പസാരക്കൂടും കസേരകളും സ്റ്റേജും തകർക്കപ്പെട്ടു. ശനിയാഴ്ച രാത്രി 11 മണിയോടെയാണ് സംഭവം. തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായുള്ള ഗാനമേള കഴിഞ്ഞ് പോകുന്ന ഭക്തജനങ്ങളുടെ ഇടയിലേക്ക് ജീപ്പ് കയറ്റാൻ ശ്രമിക്കുകയും അത് ചോദ്യം ചെയ്ത തിരുനാൾ കമ്മിറ്റിയുടെ ഭാരവാഹികളെ ക്രൂരമായി മർദ്ദിക്കുകയുമാണ് ഉണ്ടായത്. തുടർന്ന് 9-അംഗ സംഘം പള്ളിക്കകത്ത് കയറി ആക്രമണം തുടരുകയായിരുന്നു. ഇതിനിടയിലാണ് മാരകായുധങ്ങൾ ഉപയോഗിച്ച് സംഘം രൂപക്കൂട് തകർത്തത്. ഇത് തടയാൻ എത്തിയ തിരുനാൾ കമ്മിറ്റി അംഗമായ ഐനിക്കൽ ചക്കമ്പത്ത് ആൽവിൻ വറീദിനെ തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ചു. ഗുരുതരമായ പരിക്കുകളോടെ ഇയാൾ തൃശൂർ വെസ്റ്റ് ഫോർട്ട് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് 4 പേരെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തതായി സൂചനയുണ്ട്. ആക്രമണത്തിൽ പ്രതിഷേധിച്ച് വിശ്വാസികൾ പള്ളിയിൽ പ്രതിഷേധ യോഗം ചേർന്നു. പള്ളിവികാരി ഫാദർ പോൾ തേക്കാനത്തിന്റെ അധ്യക്ഷതയിലാണ് വിശ്വാസികൾ പ്രതിഷേധ യോഗം ചേർന്നത്. യോഗത്തിൽ DCC സെക്രട്ടറി ജോസ് വള്ളൂർ, അസിസ്റ്റന്റ് വികാരി സലീഷ് അറങ്ങാശ്ശേരി, കെ എൽ മാത്യു, ആൻഡോ തൊറയൻ, സ്റ്റാൻലി തട്ടിൽ എന്നിവർ പങ്കെടുത്തു. പുത്തൻപീടിക പള്ളിക്ക് നേരെ ആക്രമണം നടത്തിയ സാമൂഹ്യദ്രോഹികൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കർശന നടപടി സ്വീകരിക്കണമെന്ന് CPI ജില്ലാ സെക്രട്ടറി CN ജയദേവൻ പറഞ്ഞു. ആക്രമിക്കപ്പെട്ട പുത്തൻപീടിക പള്ളി സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദേവാലയങ്ങൾക്ക് നേരെ ഇത്തരം ആക്രമണങ്ങൾ നടത്തുന്നവർക്കെതിരെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. നാട്ടിക എം എൽ എ ഗീത ഗോപിയും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. പ്രദേശത്ത് സമാധാനാന്തരീക്ഷം ഉണ്ടാക്കാൻ എന്നും ജനങ്ങൾക്ക് ഒപ്പമുണ്ടാകും. മണ്ഡലത്തിൽ 2-ാമത്തെ സംഭവമായതിനാൽ ഇതിനെ ഗൗരവമായി തന്നെ നേരിടുമെന്നും MLA അറിയിച്ചു. ഇതിനിടെ പള്ളി ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് വിശ്വാസികൾ മൗനജാഥ നടത്തി. പുത്തൻപീടിക പള്ളിയിൽ നിന്നാരംഭിച്ച മൗനജാഥ അന്തിക്കാട് സെന്റർ ചുറ്റി പള്ളിയിൽ സമാപിച്ചു. മൗനജാഥയ്ക്ക് ജോസ് വള്ളൂർ, ആൻഡോ തുറയൻ, അസിസ്റ്റന്റ് വികാരി ഫാദർ സലീഷ് അറണ്ടാശ്ശേരി എന്നിവർ നേതൃത്വം നൽകി. റാവു ബഹദൂർ വി വി ഗോവിന്ദൻ സ്മാരക സമാജത്തിന്റെ 34-ാമത് സ്കോളർഷിപ്പ് വിതരണം കൈപ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. സമാജം പ്രസിഡന്റ് NS ധർമ്മൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിതാ ബാബു ഉദ്ഘാടനം നിർവഹിച്ചു. എത്ര വലിയ സമ്പത്തായിരിക്കും, ധനത്തിന് കരുതിയാലും വിദ്യ തന്നെയാണ് സ്വത്തും സമ്പത്തും എന്നുള്ളതിൽ ഏറ്റവും വലിയ സമ്പത്ത് വിദ്യ തന്നെയാണെന്നതിൽ നമുക്ക് യാതൊരു തർക്കവുമില്ല. അതിലൊരു ഉദാഹരണമാണ് ഇന്നും ഇവിടെ നടക്കുന്ന ഈ ചടങ്ങ് തന്നെ. നമുക്കറിയാം ഇന്ന് എത്ര പാവപ്പെട്ട ഈ സാധാരണക്കാരനായാലും ആ വ്യക്തി അവരുടെ മക്കളെ നല്ല നിലയിൽ വിദ്യാഭ്യാസം കൊടുക്കുന്ന കാര്യത്തിലാണ് കൂടുതൽ ശ്രദ്ധയും പണവും ചെലവഴിക്കുന്നത്. ഒരു കാലത്ത് വളരെ ദാരിദ്ര്യവും അതുപോലെ തന്നെ കഷ്ടപ്പാടും അനുഭവിച്ചിരുന്ന ഒരു തീരദേശ മേഖലയിലെ സമുദായത്തിനെ വളർത്തിയെടുക്കുന്നതിൽ നമ്മുടെ ഈ റാവു ബഹദൂർ അവരുടെ പ്രയത്നഫലം കൊണ്ട് തന്നെയാണ് ഇന്ന് മുന്നിലേക്ക് അവരെ മുന്നോട്ട് ഉയർത്താൻ സാധിച്ചതെന്നുള്ള യാതൊരു സംശയമില്ല. ഒരു കാലത്ത് നമ്മുടെ തീരദേശം മുഴുവൻ യാത്ര ചെയ്ത് ഈ സമുദായത്തിന് വേണ്ടിയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ടുവരുന്നതിനും അതുപോലെ തന്നെ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുന്നതിന് വേണ്ടി ആ സമുദായത്തെ ഉയർത്തുന്നതിന് വേണ്ടിയുള്ള നേതൃത്വം നൽകുന്നതിനും റാവു ബഹദൂർ പോലെയുള്ള മഹാത്മാക്കളുടെ പ്രവർത്തനവും പ്രോത്സാഹനവും ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഈ സമുദായത്തിനെയും അതുപോലെ തന്നെ സമൂഹത്തിനെയും ഉയർന്ന നിലവാരത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ധീവരസഭ സംസ്ഥാന സെക്രട്ടറി AK പീതാംബരൻ, ധീവരസഭ മുൻ സംസ്ഥാന പ്രസിഡന്റ് PN ബാലകൃഷ്ണൻ, സ്കൂൾ പ്രിൻസിപ്പാൾ PK ചന്ദ്രിക, വാർഡ് മെമ്പർ രാധാ വേലായുധൻ, KM രാജൻ മാസ്റ്റർ, KV സുധാംശു മോഹൻ എന്നിവർ സംസാരിച്ചു. ചാമക്കാല ഇസ്ലാമിക് റിലീഫ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ദാറുൽ അമാൻ മദ്രസ ഹാളിൽ നടന്ന ക്യാമ്പ് താജുദ്ദീൻ നിസാമി ഉദ്ഘാടനം ചെയ്തു. IRS സെക്രട്ടറി MM അബ്ദുൾ സലാം അധ്യക്ഷത വഹിച്ചു. അബ്ദുൾ ഖാദർ മാസ്റ്റർ, അബ്ദുൽ ലത്തീഫ് അസഹരി എന്നിവർ ക്ലാസ് എടുത്തു. PA ഷനീബ് നന്ദി പറഞ്ഞു.
ഒരു ദിവസം 9 മണി കഴിഞ്ഞിട്ട് 450 രൂപ കണ്ടേ നിനക്ക് അവിടെ നിന്ന പൈസ. അവൻ എന്നോട് പറഞ്ഞു, സാർ അത് മാത്രം ചോദിക്കും, പൈസ ഉണ്ടാക്കാൻ എന്ത് വഴിയുണ്ടെങ്കിലും ഞാൻ ചെയ്യും, ഏത് മോശപ്പെട്ട പ്രവൃത്തിയും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അതുമായി അവൻ അങ്ങനെ പിന്നീട് ഇവനെ അന്വേഷിച്ചപ്പോഴാണ്, മെഡിക്കൽ ഷോപ്പിൽ അന്വേഷിച്ചപ്പോഴാണ് 10 ഗുളികയ്ക്ക് 42 രൂപയാണ് കടയിലെ വില. ഇതാണ് 10 രൂപയ്ക്ക് 10 എണ്ണത്തിന് 500 രൂപയ്ക്ക് 42 രൂപ വിലയുള്ള ഗുളിക 500 രൂപയ്ക്ക് വിൽക്കുമ്പോൾ എത്ര രൂപ ലാഭം കിട്ടുന്നു നിങ്ങൾ നോക്കി. 458 രൂപ. 10 ഗുളികയുടെ സ്റ്റിപ്പ് പോക്കറ്റിൽ നിന്ന് എടുത്ത് ഇങ്ങനെ കൊടുത്താൽ 458 രൂപയാണ്. അങ്ങനത്തെ ഒരു 10 കസ്റ്റമർ ഉണ്ടെങ്കിൽ ഒരു ദിവസത്തെ വരുമാനം എന്താ? മനസ്സിലാവണ്ടോ? സ്കൂളിന്റെ മുൻഭാഗത്ത് നിന്ന് ഒരുപാട് കഞ്ചാവ് ഒക്കെ പിടിക്കുന്നില്ലേ? എന്നിട്ടും ഇതിന് വില കുറവുണ്ടാവും. എന്ത്? നല്ല ബിസിനസ്സാണ്. കേരള സ്റ്റേറ്റ് വേട്ടുവ മഹാസഭ പെരിഞ്ഞണം ഈസ്റ്റ് ശാഖയുടെ കുടുംബസംഗമവും വിദ്യാർത്ഥി പ്രതിഭകളെ ആദരിക്കലും ഞായറാഴ്ച നടന്നു. കേരള പട്ടികജാതി വികസന കോർപ്പറേഷൻ MD TR രഞ്ജു ഉദ്ഘാടനം ചെയ്തു. അതൊരു നേരമ ആയില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ അവിടെ പോയ സമയത്താണ് അവിടെയുള്ള പഞ്ചായത്ത് പ്രസിഡന്റ്, അവിടുത്തെ അഗളി പഞ്ചായത്തിലെ പ്രസിഡന്റിനോട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മളൊരു ട്രെയിനിങ് നടക്കുന്നുണ്ട്, അപ്പൊ അതില് ഒരാഴ്ച അവർക്ക് ഭക്ഷണം കൊടുക്കണം. അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോഴും അവിടെ റേഷൻ പിടിയ ഒരു 20 കിലോമീറ്റർ നടന്നിട്ടാണ് ഒരു റേഷൻ പിടിയ. അപ്പൊ ഇങ്ങനെ റേഷൻ മേടിക്കേണ്ട ആവശ്യം ഇല്ലായിരുന്നു, കാരണം റേഷൻ മേടിച്ചു വരുമ്പോഴേക്കും ഒരു ദിവസം കഴിയും. കുന്നിന്റെ മോളി കൂടിന്ന് അട്ടപ്പാടി നിങ്ങൾക്കറിയാം, കുന്നിന്റെ മോളി കൂടി പോയിട്ട് അട്ടപ്പാടി പോയ ആൾക്കാർക്ക് അറിയാം, ബാബുവിനൊക്കെ അറിയാം. ശാഖാ പ്രസിഡന്റ് PU സുഗതൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി TS ജയചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് രവീന്ദ്രൻ പുത്താമ്പള്ളി അവാർഡ് വിതരണം നടത്തി. സംസ്ഥാന ട്രഷറർ സുധാകരൻ മണപ്പാട്ട് ആമുഖ പ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി ബാബു ചിങ്ങാരത്ത്, KT ഉണ്ണികൃഷ്ണൻ, VC രവി എന്നിവർ സംസാരിച്ചു. DYFI ചന്ദ്രാപിന്നി ഹാഷ്മി ആൻഡ് ഹൈസ്കൂൾ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വോളിബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. DYFI ജില്ലാ പ്രസിഡന്റ് KV സജു ഉദ്ഘാടനം ചെയ്തു. ഇത് തീർച്ചയായിട്ടും ഗ്രാമീണ മേഖലയിൽ കായിക രംഗത്തുള്ള പ്രതിഭകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഇത്തരത്തിലുള്ള ടൂർണമെന്റുകൾ ആവശ്യമാണ്. ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള ടൂർണമെന്റുകളിൽ പങ്കെടുക്കുകയും കളിക്കുകയും ചെയ്തിട്ടുള്ള ഒരുപാട് പ്രതിഭകളെ നമുക്ക് കാണാൻ കഴിയും. ഇന്ന് നാടിൻ്റെ ഒരു പുതുശാപം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ടൂർണമെന്റുകൾ എന്തിൻ്റെ പേരിലോ നടക്കാതെ പോവുകയാണ്. മാറിയ സമൂഹത്തിൽ ചെറുപ്പക്കാർക്ക് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള കൂട്ടായ്മകളും അതുപോലെ തന്നെ ടൂർണമെന്റുകളും സംഘടിപ്പിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമോ അതല്ലെങ്കിൽ അതിനോട് പുറം തിരിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മേഖലാ പ്രസിഡന്റ് ലിബീഷ് അധ്യക്ഷനായി. PS ഷമീർ, AJ ജമേസൺ, സുബീഷ്, അരുൺ എന്നിവർ സംസാരിച്ചു. ഇനിയൊരു ഇടവേള.